Hi friends, Sriya's Foodie Crush. Innu namukku crab roast cook cheyyalo. Crab roast engine undakkunnathu namukku kaanam. First namukku crab engine clean cheyyunnathu kaanam. Rendu edukkumbol thanne rendinte rendu valiya kaal undaavu. Adu nammal ingane odichu edukkuka. പിന്നെ ഇങ്ങനെ ചെറിയ കുറേ കാലുകൾ ഉണ്ടാവും ഞാൻ അത് എടുക്കാറില്ല ചിലർ അതും എടുക്കും പക്ഷെ ഞാൻ അത് എടുക്കാറില്ല കാരണം അത് മെനക്കേടാണ് എടുത്തടേനകത്തൊന്നും നമുക്ക് കിട്ടാറില്ല അതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് നമ്മളിങ്ങനെ പൊട്ടിക്കണം കണ്ടോ പൊട്ടിച്ചിട്ട് എൻ്റെ ഇവിടെ ഉള്ള ഈ ഇങ്ങനെയുള്ള ഒരു വേസ്റ്റുകളെല്ലാം കളയുക പിന്നെ വാഷ് ചെയ്യുമ്പം ക്ലീൻ ആയിപ്പോകും കണ്ടോ എല്ലാ ഞണ്ടുകളും അതുപോലെ തന്നെ ചെയ്യും വീണ്ടും അതുപോലെ ഇതിൻ്റെ കാൽ കട്ട് ചെയ്യുക ചെറിയ കാലുകൾ മുറിച്ച് കളയുക ഇത് ചിലരുമായിരിക്കും ഭയങ്കര പ്രയാസമായ ഒരു സംഭവമാണ് ഞണ്ട് വാങ്ങിയിട്ട് എനിക്കറിയാം പണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഞണ്ട് വാങ്ങിയിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കറി വെച്ചു അവർക്ക് അത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യായിരുന്നു പോലും ചില ആൾക്കാർക്ക് അത് അറിയുന്നുണ്ടാകത്തില്ല ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് സിമ്പിൾ സംഭവം എൻ്റെ ഫിൽറ്ററൊക്കെ എടുത്തിട്ട് ചിലർ കറി വെക്കാറുണ്ട് പക്ഷെ അതെല്ലാം കളയണം നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഞണ്ട് കണ്ടോ ഇത് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കറി വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കറി വെക്കാം ഞണ്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയും അടുത്ത എന്താണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ക്രാബ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്ക് ഈ ക്രാബിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം അപ്പൊ ക്രാബ് റോസ്റ്റിന് ആവശ്യമായ സവോള ഒരു 8 സവോള എടുത്ത് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു 8 എണ്ണം ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 തക്കാളിക്ക നീളത്തിൽ അരിഞ്ഞത് ഒരു 7 പച്ചമുളക് ഇത് നല്ല നീളമുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത് അത് നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് പിന്നെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ മുളക് പൊടി 4 ടേബിൾ സ്പൂൺ 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാല ഇനി പുളിക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടംപുളി 2 കൊടംപുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ് 2 ടീസ്പൂൺ വിനാഗിരി ഉപ്പ് എണ്ണ കറി ലീവ്സ് ഇത്രയാണ് നമ്മുടെ ക്രാബ് റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ ഇനി നമുക്കത് എങ്ങനെയാ കുക്ക് ചെയ്യേണ്ടതെന്ന് കാണാം അപ്പൊ ഫസ്റ്റ് നമുക്ക് സവോള വഴറ്റിയെടുക്കാം അപ്പൊ സവോള ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ഇട്ടതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കാരണം എന്നാലേ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടത്തുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ഈ സവോളയുടെ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക സവോളയുടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിങ്ങനെല്ലാം സൈഡിലോട്ട് മാറ്റി അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ നടുക്കോട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് എണ്ണ എടുത്തിരിക്കുന്നത് ഇത്രയും ഫുള്ള് നമുക്ക് ഇത്രയും എണ്ണ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എണ്ണയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറണം അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഏകദേശം മാറിയിട്ടുണ്ട് ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ചിരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല നോൺ സ്റ്റിക്ക് അല്ലാതെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഉള്ളി ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ അടിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം അതിൻ്റെ പച്ചമണം എല്ലാം മാറി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ഇടുകയാണ്
തേങ്ങാ കൊത്ത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഇഷ്ടമായിരിക്കും ആ ഇടയ്ക്കൊന്ന് തേങ്ങാ കൊത്തി ഇങ്ങനെ കടിക്കുന്നത്, ചിലർക്കത് ഇഷ്ടം ഉണ്ടാകത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ആ റോസ്റ്റിനിടയിൽ തേങ്ങാ കൊത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തേങ്ങാ കൊത്ത് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ഓണിയൻ ഇങ്ങനെ നീക്കിയിട്ട് സാധാരണ പോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതിനും അളവൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കറി ലീവ്സ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ നൽകുന്ന ഇതാണ്. അതിൻ്റെ ഫ്ലേവർ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കറി ലീവ്സ് ഇടുന്നു അത്രയും ടേസ്റ്റ്. നമുക്ക് ഇതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മൂന്ന് തക്കാളിക്ക് ഉണ്ട്. വിചാരിക്കും ഈ തക്കാളിയും വിനാഗിരിയും പുളിയും എല്ലാം കൂടി ഇടുമ്പോൾ ഭയങ്കര പുളിയാവില്ലെന്ന്. ഒരിക്കലും ഇല്ല. കാരണം ഞണ്ടെന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ളതാണ്. വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രാബ് സോഫ്റ്റ് ആവും. അതിനാണ് നമ്മൾ പൊട്ടിക്കുമ്പോഴൊക്കെ അതിലേക്കുമല്ല, അത് സോഫ്റ്റ് ആവും. അപ്പോൾ പുളി പക്ഷേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അതിൻ്റെ പുളി ഇറങ്ങിക്കഴിയുമ്പോൾ എടുത്തു മാറ്റും. അങ്ങനെ എടുത്തു മാറ്റും. അല്ലെങ്കിൽ അത് റോസ്റ്റ് ആകുമ്പോൾ കുഴഞ്ഞ് പുളിയെല്ലാം കൂടെ കുഴഞ്ഞ് ഒരു വേറെ ടേസ്റ്റ് ആവും. അപ്പോൾ പുളി ഒന്ന് ഇറങ്ങിയതിന് ശേഷം അതിനെ എടുത്ത് മാറ്റും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളകും എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അളവെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം നമുക്ക് മുളക്, ഇത് എരിവ് കൂടുതലാണോ എന്ന് തോന്നും. ഇല്ല, ഇത് കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ എരിവെല്ലാം. മുളകൊന്ന് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക്, ഗരം മസാല. ഇത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ എല്ലാം പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഞാൻ എന്തിനാ ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രാബ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ട്. അത് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ടാണ് ഇച്ചിരി പൊക്കത്തിലുള്ള പാത്രം തന്നെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ തെറിച്ചു. സവോള ഒക്കെ എടുത്തപ്പോ വിചാരിക്കും എന്തിന് ഇത്രയും സവോള എന്ന്, അല്ലെ? എട്ടും പത്തും ഒന്നും എടുത്താലും നമുക്ക് ഇത് വഴണ്ട് വരുമ്പോ ഒന്നും കാണില്ല. കണ്ടില്ലേ എന്തുമാത്രം ഉണ്ടായിരുന്നു. ഇനി ഇത് ക്രാബ് നല്ല ക്രാബിനെ പെരണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ വഴറ്റി വന്നു കഴിയുമ്പോൾ ഇത്രയും മസാലയുള്ളൂ. അപ്പൊ നമ്മുടെ മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. കണ്ട അതിൻ്റെ കളറൊക്കെ മാറി, നല്ല പച്ചമണം എല്ലാം മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എപ്പം നമ്മൾ എന്ത് ചെയ്താൽ മസാല നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ഇനി വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇച്ചിരി മെനക്കേടാണെങ്കിലും മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പൊ കൊറേ സമയമായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നെ ഇടാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവന് ഇടാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രാബിനെ നമ്മൾക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ഇടാം. ഞാൻ എന്താ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ചിലപ്പോൾ ഇത് കഴുകിയിട്ടുണ്ട്, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൂടെ ആ വെള്ളം അതിനകത്തേക്ക് മസാലക്കകത്തേക്ക് ഇപ്പൊ വീഴാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് തന്നെ ഇടുന്നത്. കണ്ടില്ലേ ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ചട്ടിയിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്രാബിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. രണ്ടും മസാല എല്ലാം കൂടെ മിക്സായി നല്ല പരുവത്തിലായിരിക്കാണ് നമ്മൾക്കിനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാൻ ഇപ്പൊ ഇത്രയും ഒഴിച്ചു കൊടുത്താലും ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കും. ഇതിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക്
നമ്മുടെ പുളി ചേർത്ത് കൊടുക്കണം നമ്മുടെ പുളി ഞാൻ രണ്ട് കൊടംപുളി എടുത്തു വെച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ ആ കൊടംപുളി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാനാണ് വിനാഗിരി ഞാൻ ശേഷം ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പുളി ഒക്കെ ഇട്ട് നല്ല തിളച്ച് മറിയാണ് നമ്മുടെ ക്രാബ് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വിനാഗിരി ഒരു രണ്ട് ടീസ്പൂൺ ആണ് ശക്കലേ ഉള്ളൂ രണ്ട് ടീസ്പൂണി കൂടി ഒഴിക്കല്ലേ അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു നമ്മുടെ ക്രാബ് ഇനി ഇവിടെ കിടന്ന് നല്ല വെന്ത് വറ്റി നല്ല റോസ്റ്റ് പരുവത്തിലാക്കി വരട്ടെ അതിന് കുറച്ച് സമയം എടുക്കും ഞാൻ എന്തായാലും ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിന്ന് നേരത്തെ പറഞ്ഞ മാതിരി ആ പുളി ഇങ്ങനെ എടുത്തു മാറ്റിയിരിക്കുകയാണ് കണ്ടോ ഇത് ഇച്ചിരി എടുക്കാൻ പ്രയാസമാണ് പക്ഷെ എന്നാലും എടുത്തു കളയുന്നതായിരിക്കും കൂടുതലും നല്ലത് ഞാൻ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനായ ഈ വലിയ ചട്ടുകത്തെ ഇങ്ങനെ എടുത്തു എന്നിട്ട് അവനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ നോക്കിയതിന് ശേഷമാണ് ഞാൻ അതിനെ പുളീനെ എടുത്തത് കണ്ടോ ഇപ്പം വേറെ പുളികളൊന്നുമില്ല ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ശകലം കൂടെ വറ്റാനുണ്ട് പക്ഷെ ഒരുപാടിട്ട് വറ്റിക്കണ്ട ഇതിവിടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഒത്തിരി ഒരു ശകലം ഗ്രേവി ഇരിക്കുന്നതാണ് നല്ലത് എന്നാലും ഒരു ശകലം കൂടെ വറ്റാനുണ്ട് ഇതിനകത്ത് ഒരു പുളി പോലും ഇല്ല ഞാൻ എല്ലാം എടുത്തു നല്ലൊരു വലിയ ഇതേമാതിരിയുള്ള ചട്ടുകോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുളി ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാൻ ഇട്ട പുളി മൊത്തം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഉപ്പൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പം ഞാൻ പറയുന്ന അളവിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് പുളി ഇപ്പം കുറവാണെങ്കിൽ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഉപ്പിടുന്ന പോലെ തന്നെ ഒരു ശകലം കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ പുളി ആവശ്യത്തിന് വന്നു പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അളവ് ഒട്ടും കൂടുതലല്ല കുറവാണെങ്കിലേ ഉള്ളൂ അപ്പോൾ ഉപ്പ് പുളിയൊക്കെ എരിവൊക്കെ നോക്കിയിട്ടിടുക പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയുടെ കണക്കാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പിരിയം മുളകും കാശ്മീരി ചില്ലിയും കൂടെ സമാസമം മിക്സ് ചെയ്ത് പൊടിച്ച പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ഇട്ടത് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവിന് അനുസരിച്ച് തന്നെ നിങ്ങൾ ചേർത്ത് ഇപ്പം കാശ്മീരി ചില്ലി മാത്രമാണെങ്കിൽ അതിൻ്റെ എരിവ് ഏകദേശം അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ മസാലകളാണെങ്കിലും എല്ലാം അതനുസരിച്ച് തന്നെ ചേർക്കുക ഇപ്പം നമ്മുടെ ക്രാബ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി നോക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റും പാലപ്പവും റെഡി ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ നല്ല ചൂട് ക്രാബ് റോസ്റ്റും അപ്പമാണ് അതുകൊണ്ട് എനിക്ക് ക്രാബിൽ അധികം തൊടാനൂടെ പറ്റുന്നില്ല സൂപ്പർ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് പാലപ്പമാണ് പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ പിന്നീട് ഒരു സമയത്ത് കാണിച്ചു തരാം എന്തായാലും ക്രാബ് എപ്പോഴും കഴിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല രണ്ട് കൈ യൂസ് ചെയ്തിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ദ ക്രാബ് ഉണ്ടോ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇനി അടുത്ത വിഭവമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും തൽക്കാലം എല്ലാവർക്കും പോയി ഇതെല്ലാം കഴിച്ച് തീർക്കാനുണ്ട്